ഇനി കോതമംഗലത്തെ വാർത്തയിലേക്കാണ്. കോതമംഗലത്ത് വെടിയേറ്റ് കൊല്ലപ്പെട്ട യുവതിയുടെയും ആത്മഹത്യ ചെയ്ത യുവാവിന്റെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. വീടുകളിൽ പൊതുദർശനത്തിന് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. കൊല്ലപ്പെട്ട മാനസയുടെ മൃതദേഹം രാവിലെ 8 മണിയോടെ കണ്ണൂർ നാറാത്ത വീട്ടിലെത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം പയ്യാമ്പലം ശാന്തിധീര ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. മന്ത്രി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. രഗിലിന്റെ മൃതദേഹം 9 മണിയോടെ മേലൂരിലെ വീട്ടിലെത്തിച്ച ശേഷം പന്തക്കപ്പാറയിലുള്ള ശ്മശാനത്തിൽ സംസ്കരിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ രാത്രിയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ണൂരിലെത്തിച്ചത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം കണ്ണൂരിലും പുരോഗമിക്കുകയാണ്. മാനസയുടെയും രഗിലിൻ്റെയും മാതാപിതാക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. രഗിലിൻ്റെ ബിസിനസ് പങ്കാളിയായ സുഹൃത്തിനെയും ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന. 24 കണ്ണൂർ.